നമ്മളെല്ലാവരും വളരെ വിശിഷ്ടമായ ഒരു അതിഥിയെ റമദാന് പ്രതീക്ഷിച്ചിരിക്കുന്ന സന്ദർഭമാണ്. റമദാന് വേണ്ടി ലോകമാസകരമുള്ള മുസ്ലിമീങ്ങൾ ഒരുങ്ങുന്ന സന്ദർഭമാണ് ഈ ദിവസങ്ങൾ. മുൻഗാമികൾ വളരെ പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയും റമദാനിനെ പ്രതീക്ഷിക്കുമായിരുന്നു, ആഗ്രഹിച്ചിരിക്കുമായിരുന്നു എന്ന് അവരുടെ സീറകളിൽ കാണാം. സ്വഹാബത്തും താബിഇങ്ങളുമൊക്കെ റമദാനിന്റെ 6 മാസം മുമ്പ് മുതൽ റമദാൻ മാസം വന്നെത്താൻ, റമദാൻ കഴിഞ്ഞു പോകുന്നത് വരെ ജീവിച്ചിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാം. എല്ലാ മുസ്ലിമീങ്ങളും വളരെ ആഗ്രഹത്തോടെയാണ് ഈ മാസത്തെ കാത്തിരിക്കുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും വലിയ മഹത്വമാണ് ഈ മാസത്തിൽ നൽകിയിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു തആല നമുക്ക് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ഈ മഗ്ഫിറത്ത്. അത് വൻപാപങ്ങളും ചെറുപാപങ്ങളും ഉൾപ്പെടുമോ? പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുഭൂരിഭാഗവും പറയുന്നത് ചെറുപാപങ്ങൾ മാത്രമാണ്. പക്ഷേ ഒരാൾ തൗബ ചെയ്താൽ അതോടുകൂടി വൻപാപങ്ങളും പൊറുക്കും. അതുപോലെ തന്നെ ചെറുപാപങ്ങൾ പൂർണ്ണമായി പുറത്തു കഴിഞ്ഞാൽ, റമദാന്റെ ഫദ്ൽ കൊണ്ട് ചെറുപാപങ്ങൾ പൂർണ്ണമായി പുറത്തു കഴിഞ്ഞാൽ വൻപാപങ്ങളുടെ ഭാരം അത് ലഘൂകരിക്കും എന്നും ഉലമാക്കൾ പറഞ്ഞത് കാണാം. അപ്പൊ മഗ്ഫിറത്ത് ഈ മാസത്തിൽ ലഭിക്കും. അതുപോലെ ഹദീസിൽ കാണാം, റമദാന്റെ മഹത്വമായി അള്ളാഹു സുബ്ഹാനഹു വതആല റമദാനിലെ ഓരോ രാത്രിയിലും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കും. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല ഫീ റമദാൻ. റമദാനിലെ ഓരോ രാത്രിയിലും അള്ളാഹു ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഈ മഹത്വങ്ങളൊക്കെയുള്ള മാസമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ നേരത്തെ ഒരുങ്ങിയിരിക്കണം. റമദാനിനെ സ്വീകരിക്കാൻ, അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഒരുങ്ങേണ്ട ഏറ്റവും ഒന്നാമത്തെ രൂപം, നമ്മൾ ഒരുങ്ങേണ്ട രീതി അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, വിശേഷപ്പെട്ട അവസരങ്ങളിൽ പുണ്യങ്ങൾക്ക് അള്ളാഹു തആല പ്രത്യേകം മഹത്വം നൽകുന്ന, പ്രതിഫലം ഇരട്ടിയാക്കി കൊടുക്കുന്ന സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ഒരു മനുഷ്യൻ ഖൈറ് തടയപ്പെടാൻ, ആ അവസരം നഷ്ടപ്പെടാൻ കാരണമാകുന്ന സംഗതിയാണ് അവന്റെ പാപങ്ങൾ എന്ന് പറയുന്നത്. അല്ലേ, ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു റമദാനിൽ മറ്റു മാസങ്ങളെക്കാൾ യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല, അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അമൽ ചെയ്യാൻ സാധിക്കുന്നില്ല, അതുപോലെ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്തിട്ടും തന്റെ മനസ്സിൽ യാതൊരു സ്വാധീനവും അതുണ്ടാക്കിയിട്ടില്ല, ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ദുആ ചെയ്യുമ്പോഴൊന്നും ഒരു മാറ്റവും തോന്നുന്നില്ല, പുണ്യങ്ങൾ ചെയ്ത് ഉടനെ തന്നെ തിന്മകൾ ചെയ്യുന്നു, ആ പുണ്യങ്ങളുടെ ഒരു അഫർ, അതിന്റെ ഒരു സ്വാധീനം തന്റെ കലബിൽ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. പല അവസരങ്ങളും പാഴാക്കാറുണ്ട്. ഇഴത്തിക്കാഫ് ഇരുന്നിട്ട് 10 ദിവസം 10 രാത്രി പള്ളിയിൽ ഉറക്കം കളഞ്ഞിരുന്നിട്ടും വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം ഖത്തം തീർക്കാൻ സാധിച്ചില്ല, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ സാധിച്ചില്ല. ഇങ്ങനെ പല സന്ദർഭത്തിലും പല രൂപത്തിലും ഇതുപോലെയുള്ള വിശേഷപ്പെട്ട അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. മുൻഗാമികളായ പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം, ഇങ്ങനെ നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് നമ്മുടെ പാപങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ തടയുന്ന, പുണ്യങ്ങൾക്കുള്ള അവസരങ്ങൾ നിഷേധിച്ചു കളയുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ കുന്നുകൂടിക്കിടക്കുന്ന പാപങ്ങൾ എന്ന് പറയുന്നത്, വൻപാപങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിന്ന് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈ മാസമാകട്ടെ മറ്റേത് അവസരങ്ങളാകട്ടെ, ഹജ്ജോ ഉംറയോ ദുൽഹജ്ജയിലെ 10 ദിവസങ്ങളോ മുഹറമോ ഷഅബാനോ, ഇങ്ങനെ എന്തൊക്കെ അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ ആദ്യം വേണ്ടത് ഇതാണ്, നമ്മുടെ പാപങ്ങളിൽ നമ്മൾ മടങ്ങണം. പാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ, അതിൽ ചടഞ്ഞുകൂടുന്ന അവസ്ഥ, അതിൽ മനസ്സിലൊരു വിഷമമില്ലാതെ തുടരുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അവസരങ്ങളിലും എല്ലാ മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ എല്ലാവരും അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, പശ്ചാത്തപിച്ച് മടങ്ങുക, നിങ്ങൾ വിജയിച്ചേക്കാം. യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, അള്ളാഹുലേക്ക് ശുദ്ധമായ തൗബ, കലർപ്പില്ലാത്ത തൗബ, ഇഖ്ലാസോടെയുള്ള തൗബ നിങ്ങൾ ചെയ്യുക, എല്ലാ പാപങ്ങളിൽ നിന്നും അള്ളാഹുലേക്ക് മടങ്ങുക, അതാണ് അത്തൗബത്തുൻ നസൂഹ് എന്ന് പറയുന്നത്. അതിന്റെ ഫലം എന്താണ്? തൂബു ഇലല്ലാഹി തൗബത്തുൻ നസൂഹ അസ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും, സ്വർഗത്തിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. അള്ളാഹു തആല എല്ലാ മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇമാം നവവി റഹിമഹുല്ലാ റിയാദു സാലിഹീനിൽ പറഞ്ഞത് കാണാം, ഉലമാക്കളെല്ലാവരും ഏകോപിച്ചിട്ടുണ്ട്, എല്ലാ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്യുക എന്നുള്ളത് വാജിബാകുന്നു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ തൗബ ചെയ്യാതെ തുടരുന്നുണ്ടെങ്കിൽ ആ തൗബ വേഗിപ്പിച്ചു എന്ന കാര്യം അത് മറ്റൊരു പാപമാണ്, മറ്റൊരു വാജിബ് നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു.
അതിന് നമ്മൾ വേറെ തൗബ ചെയ്യണം എന്ന് ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം റിയാദു സാലിഹിൻ പറഞ്ഞത് കാണാം. അല്ലാഹു തആല വാജിബാക്കിയിട്ടുള്ള നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് എല്ലാ സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ച് നമുക്ക് നന്മകൾ അല്ലാഹു തആല വാരിക്കോരി തരുന്ന ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അനിവാര്യമായ കാര്യമാണ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് അല്ലാഹുലേക്ക് മടങ്ങുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമകളെ എല്ലാവരെയും തൗബയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ അടിമകളെയും, എത്ര പാപികളായ ആളുകളാണെങ്കിലും, അവരോട് അല്ലാഹു തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മുടെ പാപങ്ങളുടെ ആധിക്യം, അതിന്റെ പെരുപ്പം അതിൽ നിന്ന് മടങ്ങാൻ ഒരു തടസ്സമാകാൻ പാടില്ല. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഒരു ദിവസം 1000 പാപങ്ങൾ ഒരാൾ ചെയ്താലും 1000 പ്രാവശ്യം തൗബ ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട്, സ്വന്തം ആത്മാവിനോട് ഇസ്റാഫോടുകൂടി അക്രമം ചെയ്തിട്ടുള്ള, തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകൾ. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൂർത്ത്, പരിധി വിട്ട് പാപങ്ങൾ ചെയ്ത ആളുകളെ, എന്റെ അടിമകളെ, അങ്ങനെയുള്ള പാപികളെയും അല്ലാഹു വിളിച്ചത് യാ ഇബാദി, എന്റെ അടിമകളെ എന്നാണ്. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾക്ക് നിരാശ ഉണ്ടാകരുത്, നിങ്ങൾ നിരാശരാകരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ വരിക, ഖുനൂത്ത്, നിരാശ ഉണ്ടാവുക എന്നുള്ളത് അതൊരു വൻപാപമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ ഉണ്ടാവുക എന്നുള്ളത്, ചില ആളുകൾ പറയും ഞാനൊക്കെ ഇനി പള്ളിയിൽ പോയിട്ട് എന്താണ്, ഞാനൊക്കെ ഇനി തൗബ ചെയ്തിട്ട് എന്താണ്, ഇത്രയധികം തെറ്റുകൾ ചെയ്തു, ഇത്ര പ്രായമായി, ഇത്ര കാലം തുടർന്നു പോരുന്ന കാര്യമാണ്, ഇതിനെ തിരുത്താൻ എനിക്ക് സാധിക്കുകയില്ല, ഇതും കൊണ്ട് ഞാനങ്ങ് മരിച്ചു പോവുകയുള്ളൂ എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കാണാം. ആ പറയുന്ന വാക്ക് അത് വലിയ വിനയമായിട്ടാണ് അവർ കാണുന്നത്. അത് തന്റെ ഒരു ഒരു ശുദ്ധ മനസ്സിന്റെ അടയാളമായിട്ടാണ് അവർ കാണുന്നത്. യഥാർത്ഥത്തിൽ അത് വലിയൊരു പാപമാണ്, വൻപാപമാണ് അങ്ങനെ പറയുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള നിരാശയാണ്, എത്ര വലിയ പാപമാണെങ്കിലും. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാകും. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങുക, അവന് നിങ്ങൾ കീഴൊതുങ്ങുക, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുക. من قبل ان ياتي احدكم وانيبوا الى ربكم واسلموا له من قبل ان ياتيكم العذاب ثم لا تنصرون اللهن ശിക്ഷ വരുന്നതിന് മുൻപായി, അല്ലാഹുവിന്റെ അദാബ് വരുന്നതിന് മുൻപായി നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങി കൊള്ളുക. واتبعوا احسن ما انزل اليكم من ربكم, നിങ്ങൾ റബ്ബ് നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, അത് നിങ്ങൾ പിന്തുടരുക. من قبل ان ياتيكم العذاب بغته وانتم لا تشعرون, നിങ്ങൾ വിചാരിക്കാതിരിക്കുന്ന അവസ്ഥയിൽ അവന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പായി. അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ ആ ശിക്ഷ ചിലപ്പോ ഒരു അപകടമായിരിക്കാം, മരണമായിരിക്കാം, അന്ത്യനാളായിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ അന്ന് എന്തായിരിക്കും അവസ്ഥ? ഈ തൗബ ചെയ്യാൻ മടിച്ച് ഒരു ചിരിയോടുകൂടി നിസ്സാരമായി കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് മരിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ അന്ന് അവർ കാര്യത്തിന്റെ ഗൗരവം തിരിച്ചറിയും. അന്ന് അവരെന്താണ് പറയുക? അന്ന് ഓരോ ആത്മാവും, പാപികളായ ഓരോരുത്തരും പറയും, അള്ളാഹുവിന്റെ വിഷയത്തിൽ, എന്റെ റബ്ബിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് വലിയ വീഴ്ചയാണ് വരുത്തിയത്, അവന്റെ എത്രയെത്ര കൽപ്പനകളാണ് ഞാൻ ധിക്കരിച്ചു കളഞ്ഞത്, എത്രയെത്ര പാപങ്ങളാണ് ഞാൻ തുടർന്നു പോയത്. ഞാൻ പരിഹസിക്കുകയായിരുന്നു, അല്ലാഹുവിന്റെ കൽപ്പനകൾ നിസ്സാരമായി കാണുകയായിരുന്നു. ഔ തഖൂല ലൗ അന്ന അല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ, അല്ലെങ്കിൽ മരണ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ അദാബ് കൺമുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ അവൻ പറയും, അല്ലാഹു എനിക്ക് ഹിദായത്ത് നൽകിയിരുന്നെങ്കിൽ ഒരു തഖ്വയുള്ള അടിമയായി എനിക്ക് ജീവിക്കാമായിരുന്നു, തഖ്വയോടെ ജീവിക്കാമായിരുന്നു, അല്ലാഹുവിനെ അനുസരിക്കാമായിരുന്നു എന്ന് പറയും. ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലി കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറയും, ഒന്നുകൂടി മടങ്ങാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ, മരണം ഒരൽപ്പം നീട്ടിത്തന്നിരുന്നെങ്കിൽ, മുഹ്സിനായി അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവന്റെ അടിമകൾക്ക് ഉപകാരമുള്ള ഒരു മനുഷ്യനായിക്കൊണ്ട് മുഹ്സിനായി എനിക്ക് ജീവിക്കാമായിരുന്നു. ഈ വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ ദിവസവും നമ്മൾ കാണുന്ന മരണ സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അവർ ഈ പറഞ്ഞ അവസ്ഥയിൽ പാപികളായി ജീവിച്ചവരാണെങ്കിൽ ഇതേ അവസ്ഥ നമുക്ക് വന്നുപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുലേക്ക് മടങ്ങുക, എത്ര വലിയ തെറ്റാണെങ്കിലും. അല്ലേ, അഹ്ലു സുന്നത്തിന്റെ അഖീദ മനസ്സിലാക്കിയ ഒരാൾക്ക് തൗബ എത്രമാത്രം എളുപ്പമാണ്, ഏത് പാപത്തിൽ നിന്നും മടങ്ങാൻ എത്ര സൗകര്യമുണ്ട് എന്ന കാര്യം മനസ്സിലാവുകയുള്ളൂ. കാരണം ഏറ്റവും വലിയ പാപമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഷിർക്കാണ്, അല്ലാഹുൽ പങ്കുചേർക്കലാണ്, കുഫറാണ്. ഈ പാപങ്ങൾ ചെയ്യുന്ന ആളുകളോട്, അല്ലാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ആളുകളോട് അല്ലാഹു തആല പറഞ്ഞ കാര്യം എന്താണ്? ഖുല്ലില്ലദീന കഫറു ഇയൻതഹു യുഗ്ഫർ ലഹും മഖദ് സലഫ്, കാഫിറുകളായ ആളുകളോട്, അള്ളാഹുവിനെ നിഷേധിച്ച് നടക്കുന്ന ആളുകളോട്, ഷിർക്കും കുഫ്റും ചെയ്യുന്ന ആളുകളോട് പറയുക, ഇയൻതഹു, അവരുടെ ആ പ്രവൃത്തി അവർ അവസാനിപ്പിച്ചാൽ യുഗ്ഫർ ലഹും മഖദ് സലഫ്, അവർ ചെയ്തു കൂട്ടിയ എല്ലാ ഷിർക്കും കുഫ്റും അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു തആല
സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ അവന്റെ നല്ലവരായ അടിമകളെ കുറിച്ച് ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറിച്ച് അള്ളാഹു വർണ്ണിച്ച കാര്യങ്ങളിൽ പറഞ്ഞ സംഗതി എന്താണ്? അല്ലദീന ലാ യദ്ഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല. വലാ യഖ്തുലൂന നഫ്സ അല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, കൊലപാതകം അവർ ചെയ്യുകയില്ല. വലാ യസ്നൂൻ, വ്യഭിചരിക്കുകയില്ല. വമൻ യഫ്അൽ ദാലിക യൽഖ അതാമ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവൻ അതിന്റെ പാപഫലം അനുഭവിക്കേണ്ടി വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് ഈ മൂന്ന് മഹാപാപങ്ങൾ, ശിർക്കും കൊലപാതകവും വ്യഭിചാരവും, അതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ, അതിൽ ആരൊഴികെ ഈ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതിൽ നിന്ന് രക്ഷപ്പെടുകയാരാണ്? ഇല്ലാ മൻ താബ, തൗബ ചെയ്തവരൊഴികെ. വആമന വഅമില അമലൻ സാലിഹ, പിന്നീട് ഈമാനും അമൽ സാലിഹാത്ത് നിലനിർത്തി തന്റെ ബാക്കിയുള്ള ജീവിതം സ്വാലിഹായ അമലുകൾ കൊണ്ട് സജീവമാക്കിയ ഒരാൾ, അങ്ങനെയുള്ള ആൾക്ക്, തൗബ ചെയ്തവന് എന്താണ് അല്ലാഹു നൽകാൻ പോകുന്നത്? ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറുർ റഹീമ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, ആലോചിച്ച് നോക്കുക, ശിർക്ക് ചെയ്ത ഒരാൾ, കൊലപാതകി, വ്യഭിചാരി, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നല്ല, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവന്റെ ആ പാപങ്ങൾക്ക് പകരം അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല പുണ്യങ്ങളാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ ഫദൽ എത്രമാത്രമുണ്ടെന്ന് ആലോചിച്ച് നോക്കും. ഇത്ര മഹത്തായ ഫദലിലേക്കാണ്, ഇത്ര മഹത്തായ ഔദാര്യത്തിലേക്കാണ് അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത്. ഈ ക്ഷണം നിരസിക്കുന്ന ഒരാളെക്കാൾ ഭാഗ്യമില്ലാത്തവൻ ആരാണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുലേക്ക് മടങ്ങുക. തൗബയോടുകൂടി നമ്മൾ ചെയ്ത തെറ്റുകളിൽ നിന്ന് മടങ്ങുന്നതോടുകൂടി അള്ളാഹു നമുക്ക് ആ തിന്മകൾ പോലും നന്മകളാക്കി മാറ്റിത്തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുലേക്ക് മടങ്ങുക. തൗബ ചെയ്ത ഒരാൾ അവൻ ആ തെറ്റ് ജീവിതത്തിൽ ചെയ്യാത്തത് പോലെയാണ്. തൗബ ചെയ്താൽ അതിന് മുമ്പുള്ള തെറ്റുകളെ അത് നശിപ്പിച്ചു കളയും, അതിനെ അത് ഇടിച്ച് തകർക്കും. മറ്റൊരു ഹദീസിൽ തൗബ അത് അതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ തുടച്ചു നീക്കും എന്ന് വന്നതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അധിക ആളുകൾക്കും എന്ത് തെറ്റിൽ നിന്നാണ് തൗബ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. പല ആളുകളും തെറ്റുകളെ കുറിച്ച് ഓർത്ത് തൗബ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ വീഴ്ച വരുത്തിയിട്ടുള്ള നിർബന്ധ കാര്യങ്ങളിൽ നിന്ന്, നിർബന്ധമായ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അതിൽ വരുത്തിയിട്ടുള്ള വീഴ്ചകളിൽ നിന്നും തൗബ ചെയ്യുക എന്നുള്ളത്. അല്ലെ, നമ്മൾ വ്യക്തമായ ഒരു ഹറാം, ആളുകൾ എല്ലാവരും തെറ്റായി കാണുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകും. പക്ഷെ നമ്മൾ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്നത്, മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുന്നത്, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ഹക്കുകൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാത്തത്, വാജിബായ മര്യാദകളിൽ വീഴ്ച വരുത്തിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള വാജിബായ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ, അതിൽ നിന്നും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അങ്ങനെ ഒരു പുതിയ ജീവിതം റമദാനോടുകൂടി തുടങ്ങാൻ നമ്മൾ ദൃഢനിശ്ചയം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കണം റമദാൻ. അതിനാദ്യം വേണ്ടത് ഇതാണ്, നമ്മുടെ അമലുകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ, അതിലെ തെറ്റും ശരിയും നമ്മളൊന്ന് വിലയിരുത്തണം. എന്നിട്ട് തിരുത്താനുള്ള ശക്തമായ ഒരു തീരുമാനം, ഉറച്ച ഒരു തീരുമാനം നമ്മൾ എടുക്കണം. പണ്ഡിതന്മാർ പറയുന്നത് പോലെ, ഒരു വസ്തു അത് അലങ്കരിക്കുന്നതിന് മുമ്പ് നമ്മളത് വൃത്തിയാക്കണം. ഒരു വീട് നമ്മൾ മനോഹരമായി അലങ്കരിക്കാൻ തീരുമാനിച്ചു, വീട്ടിൽ നമ്മൾ കയറി താമസിക്കുന്ന ദിവസമാണ്, ആദ്യം നമ്മൾ അത് വൃത്തിയാക്കും. അതുപോലെ നമ്മുടെ അമലുകൾ വൃത്തിയാക്കുക, ശുദ്ധീകരിക്കുക, പാപങ്ങളിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക, എന്നിട്ട് അള്ളാഹുലേക്ക് സൽക്കർമ്മങ്ങളുമായി അടുക്കാൻ ഈ മാസം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.